നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കേരളത്തിൽ നിന്ന് വിട്ടു കോയമ്പത്തൂർ മധുക്കരെ എന്ന പ്രദേശത്ത് പതിനേഴ് വയസ്സായ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി വൈദ്യീശ്വരൻ ജി കോയമ്പത്തൂർ മേട്ടുപ്പാളയം റോഡിൽ രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഒരു കാറും ബൈക്കുമായി കൂട്ടിയിടിച്ച് വൈദ്യേശ്വരൻ്റെ തലക്ക് പരിക്കുപറ്റി അവിടെ ഗംഗ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ ഗംഗ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ആശുപത്രിയിൽ രണ്ടാം തീയതി അഞ്ചര മണിക്ക് വണ്ടി ഇടിക്കുന്നു ആറ് ആറേ കാലിലോടുകൂടി ഈ ആശുപത്രി കൊണ്ടുപോകുന്നു തലക്ക് അധികം പരിക്ക് പറ്റിയാൽ ആ ആശുപത്രിയിൽ അതിനുള്ള സംവിധാനമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല ആശുപത്രികളിലായ അല്ലെങ്കിൽ ഏറ്റവും ആധുനിക ചികിത്സ കിട്ടുന്ന ആശുപത്രിയിലേക്കും മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഗംഗ ആശുപത്രിയിൽ മൂന്ന് ദിവസം ഈ കുട്ടിയെ ചികിത്സിച്ചതിന് ശേഷം ബ്രെയിൻ ഡെത്താണെന്നും പറഞ്ഞ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കെ എം സി എച്ചിലേക്ക് മാറ്റുകയുണ്ടായി ഏകദേശം രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഗംഗ ഹോസ്പിറ്റലിൽ കൊടുത്തതിന് ശേഷം വൈദീശ്വരൻ്റെ നിർജീവമായ ശരീരവുമായി കെ എം സി എച്ചിലേക്ക് വൈദീശ്വരൻ്റെ പിതാവ് ഗോപാലും സുഹൃത്തുക്കളും കൂടി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്തു ഏകദേശം ഏഴോ ഒമ്പതോ ലക്ഷം രൂപ അവിടെ അടക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വൈദീശ്വരൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും എന്നെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചത് അപ്പോൾ തന്നെ കോയമ്പത്തൂർ ജില്ലാ കളക്ടറേയും കോയമ്പത്തൂർ ജില്ലാ പോലീസ് കമ്മീഷണറേയും ഞാൻ വിളിക്കുകയും ഇങ്ങനെ ഒരു അപകടം വന്നാൽ പണമില്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷം നമുക്ക് കണക്ക് പറയാമെന്ന് പറയുകയും ചെയ്തു ഹലോ ബെന്നി താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് നിങ്ങളോട് കാരണം നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയില്ലല്ലോ കാരണം ദൈവം നമ്മൾ അതുപോലെ ഇനോ കാത്ത് രക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു ഒരു ഇതിലല്ലേ അതുപോലെ നിങ്ങളും എനിക്കെന്ന് ഞാൻ അത്രേ പറയുന്നുള്ളൂ ബനി ഐ താങ്ക് യു സോ മച്ച് ഞാനീ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഒരു സോഷ്യൽ വർക്കർ ബൈനയും കോതിനവല്ലി അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് കുട്ടി മരിച്ചു കാണണം മോസ്റ്റ് ി പക്ഷെ അവർ ഇനിയെങ്കിലും അതിനെ ഡിലേ ചെയ്യാണ്ട് നീക്കി നിക്കൊണ്ടുപോകുന്നത് നല്ലത് കാരണം അഞ്ച് ദിവസം കഴിഞ്ഞു ഇത് ഇത് നടന്നിട്ട് മൺഡേ ആയിരുന്നു ആക്സിഡൻറ്റ് പറഞ്ഞ പോലെ നല്ലൊരു ആയിട്ടുള്ള ഒരു ഇഞ്ചറി തന്നെയാണ് അവർ റിപ്പോർട്ട് എനിക്ക് അയച്ചിരുന്നു മെഡിക്കൽ റിപ്പോർട്ട് ഫാമിലി അയച്ചിരുന്നു അത് കാണുമ്പോൾ വളരെ പ്രൂപ്പോ പ്രഗ്നോസിസ് ആണ് അപ്പോൾ അത് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ ആരെയും എനിക്ക് ഓർമ്മ വന്നില്ലേ പിന്നെ അല്ലാതെ ഇത് നമ്മുടെ നാട്ടിൽ ഈ നടക്കുന്ന ഒരിത് യുനോ ഇറ്റ് ഇസ് എന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണ് ഐ താങ്ക് യു ഫ്രോം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഫോർ സെൻഡിങ് ഇറ്റ് ടു ദീഷണർ പ്രേയർ ഫോർ മൈ ഡിയർ ഫ്രണ്ട് ബെനിൽ പണമൊന്നും കൊടുക്കേണ്ടി വന്നില്ല കാരണം വൈദീശ്വരൻ ഇഹലോകവാസം വെടിഞ്ഞു ആ കുട്ടി മരണപ്പെട്ടു എന്നാൽ പതിനേഴ് വയസ്സുള്ള വൈദീശ്വരൻ ആ കുഞ്ഞിൻ്റെ ആ കുട്ടിയുടെ പത്ത് അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു നൽകിയിരിക്കുന്നു രണ്ട് കിഡ്നിയും മൂന്ന് പേർക്ക് ലിവറും ഹാർട്ടും കണ്ണും എല്ലാം കൊടുത്ത വൈദീശ്വരനും വൈദീശ്വരൻ്റെ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും വലിയ നമസ്കാരം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനമാണ് അവയവദാനം ഒരു മനുഷ്യൻ്റെ ഹൃദയവും കരളും വൃക്കയുമെല്ലാം നശിച്ചു കഴിഞ്ഞാൽ പണം കൊടുത്താൽ കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി ബൈക്ക് ആക്സിഡൻറ്റിൽ ബ്രെയിൻ ഡെത്ത് വന്ന് മരണപ്പെടുന്നു പത്ത് അവയവങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ അവയവം കൊടുക്കുന്ന മാതാപിതാക്കൾക്കും മരിച്ച വ്യക്തിയോടുള്ള കടപ്പാടും നമ്മുടെ സർക്കാരും സമൂഹവും കാണിക്കുന്നുണ്ടോ എത്ര നിസ്സാരമായാണ് വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് അഴിച്ചു കൊണ്ടുപോകുന്ന ലാഘവത്തോടുകൂടി ഒരു മനുഷ്യൻ്റെ കിഡ്നിയും കരളും എല്ലാം മുറിച്ചു മാറ്റിയിട്ട് ബാക്കി കുടുംബാംഗങ്ങളെ വീണ്ടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലോട്ടും വിട്ടുകൊണ്ട് അവരെ ആത്മഹത്യയിലോട്ട് നയിക്കുന്ന ഒരു മനുഷ്യ സമൂഹം എവിടെ നന്നാവും ഒരിക്കലും നന്നാവില്ല ഞാൻ ഇന്ന് രണ്ട് വിഷയങ്ങളാണ് സാധാരണക്കാരുടെ മുന്നിൽ വെക്കുന്നത് ഗൗരവമായി ഉൾക്കൊള്ളണം വൈദീശ്വരൻ നമ്മുടെ മക്കളായി എൻ്റെ മകനായി ഒന്ന് സങ്കല്പിക്കണം പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടാൽ ഏത് ജില്ലയിലാവട്ടെ ഏത് സ്ഥലത്താവട്ടെ ഏറ്റവും നല്ല വൈദ്യ സഹായം കൊടുക്കാൻ ഒരു സർക്കാരിന് ആവണം അവിടുത്തെ ജനങ്ങൾക്കാവണം അപ്പോഴാണ് നമ്മൾ ആധുനിക ലോകം എന്നൊക്കെ പറയുന്ന ഒരു ലോകത്തിലേക്ക് എത്തുന്നത് ഈ കുട്ടിയെ ഗോൾഡൻ ഹവർ എന്ന് പറഞ്ഞാൽ സ്വർണ നിമിഷങ്ങളാണ് വണ്ടി അപകടം പറ്റി ആദ്യത്തെ നാലോ അഞ്ചോ മണിക്കൂറാണ് ഈ ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത് ആ സുവർണ അവസരം അസുവർണ സമയം നഷ്ടപ്പെടുത്താതെ ആ കുട്ടിയെ കെ എം സി എച്ചിൽ അവിടുത്തെ ഏറ്റവും വലിയ കോവയിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി രക്ഷപ്പെട്ടേനെ താങ്ക് യു പിന്നെ അല്ല ഈ പറഞ്ഞ പോലെ ദൈവം തമ്പുരാൻ തന്നെ ചെന്ന് അവർ നോക്കിയാലും പോലും ഈ ആൾക്കാർ നന്നാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ കുട്ടിക്ക് അത്രയും ഡാമേജ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ് ആയതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ട്രീറ്റ് അന്ന് തന്നെ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് വളരെ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പറ്റും തോന്നിയില്ല ആ മൂന്ന് ദിവസം അവർ ആ ഗംഗാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് കിടന്നു അവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു ഈ പണി ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഇവരിവിടെ പിന്നെയും സ്കാൻ സ്കാനും സ്കാനും സ്കാൻ സ്കാന് എന്ന് പറഞ്ഞ് നടക്കുന്നത് നന്നല്ല ഒരു സ്കാനേ ആവശ്യമുള്ളൂ ആ പെർഫ്യൂഷൻ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനുണ്ട് ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ കൂടെ എന്തെങ്കിലും ബ്ലഡ് പോക്കുണ്ടോ എന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഓർഗൻസ് ഒക്കെ എടുത്തിട്ട് ആ കുട്ടിയെ ആർക്കെങ്കിലും ഓർഗൻ ഡൊണേഷൻ കൊടുത്തിട്ട് ആ അവർ ഫാമിലിയെ വിട്ടൂടെ എന്തിനാണ് ഈ ലക്ഷക്കണക്കിന് അവർ ചെലവ് ചെയ്യിപ്പിക്കുന്നത് എന്ന് അറിയുന്നില്ല എനിവേ വൺ ഡേ ഞാൻ ബെന്നിയോടൊപ്പം ചേർന്നിട്ട് എനിക്കൊരു ചേഞ്ച് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണം എനിക്ക് ഈ സൊസൈറ്റിയിൽ എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദിസ് പ്ലീസ് ഹെൽപ്പ് മീ ടോക്ക് ടു സംബഡി ഹും വി ക്യാൻ ഡൂ സം ചേഞ്ചസ് ബെന്നി താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ബാക്കിയെല്ലാം നമുക്ക് ദൈവഹിതം ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടമായി സമാധാനിക്കാം എന്നാൽ ഈ കുട്ടിയെ കെ എം സി എച്ച് കിടത്തിയപ്പോഴും ഏഴ് ലക്ഷം തൊട്ട് ഒമ്പത് ലക്ഷം രൂപയാണ് ഈ ആശുപത്രിക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഈ പൈസ അവർക്ക് വേവ് ഓഫ് ചെയ്തു കൊടുത്തു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു ഈ പത്ത് അവയവങ്ങൾ ആർക്കെല്ലാം കൊടുത്തു എന്ന് വെബ്സൈറ്റിനും പത്രങ്ങൾക്കും അറിയാമോ ഇനിയാണ് മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന മനുഷ്യൻ മൃഗ ചില മേഖലകളിൽ ഒന്നാണ് അവയവ കച്ചവട മാഫിയ ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കടം ചോദിച്ചാൽ ഒരു പത്ത് ലക്ഷം രൂപ ആവശ്യം വന്നാൽ നൽകുവാനോ തരുവാനോ ആരുമുണ്ടാവില്ല ആത്മഹത്യ ചെയ്യുന്ന കർഷകരും സാധാരണക്കാരും പാവപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് നിങ്ങളുടെ വില കോടിക്കണക്കിനാണ് ഒത്തിരി കർഷകരെ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷം രൂപക്കും മൂന്ന് ലക്ഷം രൂപയും കടം വരുമ്പോൾ നിങ്ങളുടെ വില ഒരു കോടി രൂപ തൊട്ട് പത്ത് കോടി രൂപ വരെയാണ് ഒരു മനുഷ്യൻ്റെ പത്തോ പന്ത്രണ്ടോ അവയവങ്ങൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ പത്ത് കോടി രൂപയാണ് ഇത് തട്ടിയെടുക്കുന്ന ഒരു മാഫിയ ഇന്ത്യയിലും തമിഴ്നാട്ടിലും കേരളത്തിലും സജീവമാണ് മാൻ മിസ്സിംഗ് വളരെയധികം കൂടുന്നു മനുഷ്യരെ കാണുവാനില്ല മാൻ മിസ്സിംഗ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു കൂടാതെ അവയോ കച്ചവട മാഫിയ പൊടി പൊടിക്കുകയാണ് ഈ കച്ചവടം നിലക്ക് നിർത്തുവാൻ വിജിലൻസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ ഒരു നല്ല അന്വേഷണം നടത്തണം ഈ കുട്ടിയെ തന്നെ ഇടിച്ച കാറിനെക്കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കണം ഈ കാർ ഓടിച്ചിരുന്നത് ആരാണ് ഈ അപകടം നടക്കുമ്പോൾ ആ കാറിന്റെ ഉടമസ്ഥനാരായിരുന്നു ആ കാറിൽ ആരെല്ലാം ഉണ്ടായിരുന്നു ഇത് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഒരു അപകടമാണോ ആംബെന്നി ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ആണ് ഈ കുട്ടിയുടെ ആക്സിഡന്റ് റോഡിലായിരുന്നു ബൈക്കിൽ പോയി കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒരു ഹാഫ് കിലോമീറ്റർ ബൈക്കിൽ പോകുമ്പോഴത്തേനും ഓപ്പോസിറ്റ് നിന്ന് വന്ന ഒരു കാറിൽ ഒരു സ്ത്രീ ആണ് കാർ ഓടിച്ചു വന്നിരുന്നത് അവരാണ് ഇടിച്ചതെന്നാണ് പറയണേ അവരെ ഒന്നും ചോദ്യമൊന്നും ചെയ്തിട്ടില്ല കാറ് മറ്റേ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത്ര തന്നെ അവർ ഫാമിലി ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വർത്തമാനോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണത് ഇവർ വളരെ ഒരു പാവപ്പെട്ട ഒരു ദിനനിത്യം കൂലിക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലി ആണെന്നാണ് കേൾവി അത്രയേ ഉള്ളൂ പിന്നെ ആക്സിഡൻ്റ് ആയത് ഞായറാഴ്ച തിങ്കളാഴ്ചയായിരുന്നു ഇന്നലെ വരയ്ക്കും ആ ഒരു ഹോസ്പിറ്റൽ അതായത് ഒരു ഓർത്തോപീഡിക് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഇന്നലെയാണ് ഇവിടേക്ക് എടുത്ത് മാറ്റിയത് എന്നാണ് പറയണത് അപ്പോൾ ഞാൻ എൻ്റെ ആർഗ്യുമെൻ്റ് ഇതായിരുന്നു ആ ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ അവർക്കറിയായിരുന്നു അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആ പേഷ്യൻറ്റിനെ അവിടെ തന്നെ എന്തിനു കിടത്തി മൂന്ന് ദിവസം എന്തുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊരു കൂട്ടം ആൾക്കാർ അവരെ കൊണ്ടുപോയ ആൾക്കാരുടെ ഡെസിഷനായിരുന്നു അവരെന്തോ ചെയ്ത് പറഞ്ഞതായിരിക്കാം പറ്റിച്ചതായിരിക്കാം എന്തോ എന്തൊക്കെയാണെന്നൊക്കെ ഡീലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല പിന്നെ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ അതിൽ ഇനിയിപ്പോ തല ഇട്ടിട്ട് കാര്യമില്ല എന്തായാലും പോകേണ്ടത് പോയി കിട്ടി ഇനി എന്താ ചെയ്യാ ആ കുടുംബം ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ അവർ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ മുഴുവൻ അവർ കിടന്ന് സങ്കടപ്പെടണം കഷ്ടപ്പെടണം അത്ര തന്നെ ഈ അപകടം കഴിഞ്ഞ് ഇതിൻ്റെ ആ കാറിലുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം വേണ്ട ജാമ്യം എടുത്തിട്ടാണോ വിട്ടത് ഇത്തരം കാര്യങ്ങൾ സി ബി ഐയും തമിഴ്നാട് പോലീസും അന്വേഷിക്കണം അവയവ കച്ചവടം പൊടി പൊടിക്കുന്നു എന്നുള്ള വിവരം ഞെട്ടിക്കുന്ന സത്യമാണ് കൂടാതെ അവയവദാനം ചെയ്യുന്നവർക്ക് ഇന്ത്യൻ പതാക പുതപ്പിച്ചും അവരുടെ സംസ്കാരം നടത്തണം മൈ ഡിയർ റെസ്പെക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോഡിജി ഒരു പട്ടാളക്കാരൻ A soldier who fight for our nation, and when he dead, we are honoring with Indian flag. I request to the Prime Minister, any citizen, give human body parts to anyone. That donation to be respected and acknowledged with. എ നാഷണൽ ഫ്ലാഗ് ടു ബി ഹോണേഡ് ടു ദി ഡെത്ത് പേഴ്സൺ ഇറ്റ് ഇസ് എ റെസ്പെക്ട് ആൻഡ് ഇറ്റ് ഇസ് എ ഹോണർ ടു ദിസ് മാൻ കൈൻഡ് മനുഷ്യ മനസാക്ഷിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിരിക്കും ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകൾ അവയവദാനം ചെയ്യുന്നവൻ്റെ മരണാനന്തര സംസ്കാര ചടങ്ങുകൾ നടത്തുമ്പോൾ ഇന്ത്യൻ പതാക പുതപ്പിച്ച് ഓണർ ചെയ്താൽ അത് വലിയ ഒരു അംഗീകാരമായിരിക്കും അത് അവയവദാനത്തെ മഹത്വപ്പെടുത്തും അതിനോടൊപ്പം തന്നെ അവയവ കച്ചവടം ചെയ്യുന്ന ആളെ കൊന്ന് മാൻ മിസ്സിങ് എഴുതി അവയവം തട്ടിക്കുന്ന തട്ടിയെടുക്കുന്ന മാഫിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാം അന്വേഷണം നടത്തണമെന്നും വൈദീശ്വരൻ ചെയ്ത വൈദീശ്വരൻ്റെ മാതാപിതാക്കൾ ചെയ്ത ഈ വലിയ കാരുണ്യ പ്രവർത്തനത്തെ അങ്ങേയറ്റം ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ നാടിനുണ്ടായ നഷ്ടത്തിൽ വൈദീശ്വരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനോടൊപ്പം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ് ജയ് ഭാരത്